റോഡ് വീട് വെച്ചത് സ്വന്തം കാഞ്ഞിനാണ്. ഈ നാട്ടിലെ ഒരു ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു അവന്റെ കയ്യിൽ നിന്ന് ഒരു രൂപയെങ്കിലും ഞാൻ കടവായിട്ടോ പലിശക്കോ മേടിച്ചാൽ ഏതെങ്കിലും ഒരു ഞാൻ എന്നെ ഈ പ്രകോപിപ്പിച്ചവര് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയി നിന്ന് പറഞ്ഞത്. ലോകം മുഴുവൻ കേൾക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ചായക്കടയിൽ വന്നിരുന്ന് പറയുകയും ഞാൻ കല്ല് എന്റെ വീടിന് കല്ലിട്ട അന്ന് മുതൽ എന്നെ കുറിച്ച് മാത്രം പറയുകയും ചെയ്ത കുറെ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിലുള്ളതും ലോൺ എടുത്തിട്ടുമാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഇനി ബാക്കി ഈ ലോൺ ബാധ്യതകളും തീർക്കണം ഞാൻ തന്നെ കഷ്ടപ്പെടണം. ഇത് ഇത്രയും പറയണമെങ്കിൽ എനിക്ക് അത്രത്തോളം മാനസിക വിഷമം ഉള്ളതുകൊണ്ട് എന്നെ കുറിച്ച് കല്ലിട്ട് അന്ന് മുതൽ ഒരു വീടിന് കല്ലിട്ട് അന്ന് മുതൽ എന്നെ കുറിച്ച് ഏതെങ്കിലും ഈ മൂലത്തിൽ ഏതെങ്കിലും ലോണിനോട് എന്തെങ്കിലും പറയാണ്ട് എന്റെ വീട് ഇവിടെ ഇറങ്ങാനാണ് എന്നോട് നേരിട്ട് സംസാരിക്കണം. അല്ലാതെ അവിടെ എവിടെ ചായക്കടകളിൽ ഇരുന്നോണ്ട് നിന്നെ ഏതാണെന്ന് അറിയത്തില്ല. അറിഞ്ഞവന്മാരുടെ പേര് ഏതാണെങ്കിൽ ഞാൻ അറിഞ്ഞു നിന്റെയൊക്കെ വീട്ടിൽ കയറിയാണെങ്കിൽ അതിനകത്ത് യാതൊരു മാറ്റമില്ല. എന്റെ മൂലത്തേക്ക് പുത്തരിയല്ല എന്നെ കുറിച്ച് പറയണമെങ്കിൽ നേരിട്ട് കണ്ടിരിക്കുമെന്ന് പറയണം. അല്ലാതെ കണ്ണിൽ കണ്ട ചായക്കടകളിൽ പറഞ്ഞാൽ ഏതായാലും നിന്റെയൊക്കെ വീട്ടിൽ കയറിയിരുന്നു. ഇത് ഇത്രയും ഈ പരസ്യമായിട്ട് ഇതുപോലെ പറയാൻ തന്നേണ്ടെങ്കിൽ അത് ചെയ്യാനും എനിക്ക് തന്നേണ്ട. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. കായംകുളത്ത് ഇവിടെ എത്തിപ്പെട്ടത് ഒരാളെ തിരക്കിയാണ് ഞാൻ എത്തിയത്. ഒരു ഡോണിനെ, ഒരുപാട് പേരെ ഇടിച്ചു തെറിപ്പിച്ച് ഡോണായ വലിയൊരു ഡോണല്ല, പകരം ഒരുപാട് ആൾക്കാർക്ക് മൈക്കിലൂടെ പച്ചത്തെറിയിലൂടെ മറുപടി കൊടുത്ത ഒരു ഡോണാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. റോഡരികിൽ മൈക്ക് വെച്ച് കുറച്ച് ആൾക്കാർക്ക് മറുപടി കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ വീഡിയോ. ആ വീഡിയോയിലുള്ള ആ വ്യക്തിയായ ഡോൺ രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ തിരക്കാണ് നമ്മളിന്നിവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ആ വിശേഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ആ വീടിന് വേണ്ടി കല്ലിട്ട നാൾ മുതൽ നമ്മൾ അച്ഛനും ഞാനും കൂടി വീട് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നത്. പെട്ടെന്ന് അച്ഛൻ്റെ മരണം കുറേ നാൾ വൈകി, ഈ വീട് യാഥാർത്ഥ്യത്തിലെത്താൻ കുറച്ച് നാൾ വൈകി. അപ്പോൾ ഞാനിത് കല്ലിട്ട് അന്ന് മുതലേ നാട്ടിൽ പല വിധത്തിലുള്ള പരദൂഷണങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുക, പെണ്ണ് കേസ് വരെ പറയുന്നുണ്ടോ എന്നെ അവിടുന്ന് പിടിച്ച്. ഇതെല്ലാം ഞാനറിയുന്നത് എൻ്റെ വൈഫ് പറഞ്ഞിട്ടാണ്. അവിടെ കൂട്ടുകാരികൾ വിളിച്ചിട്ട് ഇവളോട് പറയും. അപ്പോൾ എന്നോട് അവൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരെ ഇല്ല, ആരോട് ചോദിക്കാൻ പിടിക്കാനൊന്നും പോകണ്ട, പറയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചർച്ച എൻ്റെ വൈഫിനും മക്കളും എന്നെ ഇട്ടിട്ട് അവർ പിള്ളേരെയും പെരക്കിയിട്ട് പോയി എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിക്ക് 10:30 വന്ന് വീട്ടിൽ കയറുന്നത് രാത്രി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ വെളിയിലിരുന്ന് കുറേ നേരം കാര്യം പറയും, അല്ലെ ബൈക്ക് എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങും. ചുമ്മാ ഇങ്ങനെ കറങ്ങി ഒരു 2 റൗണ്ട് അടിച്ച് വീട്ടിൽ വന്ന് 11:30 കിടന്നു. അവരുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ജീവിതം അത് തന്നെ, ആ ഒരു സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. അപ്പോൾ അവളാ പറഞ്ഞത് ഇതിലൊന്നും പ്രതികരിക്കാൻ പോകണ്ട, വേറെ വെളിയിലും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പറയുന്നത് എൻ്റെ വൈഫ് മക്കൾ തന്നെ ഇട്ടിട്ട് പോയി, ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്, ഇതൊന്നും ഞങ്ങൾ അറിയുന്ന പോലെ ഇതെല്ലാം നാട് മൊത്തം പറയുന്നതിന് ഏറ്റവും ഞങ്ങൾ അറിയുന്നതാണ്. അതെല്ലാം വിട്ട് ഈ വീട് ഒരു കണക്കിൽ കട്ടപ്പെട്ട് എല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നത് ഞാൻ മുടിഞ്ഞ ഘട്ടത്തിലാണ്, വീട് വിൽക്കാനിട്ടേക്കുവാണ്. ചിലർ പറയുന്നത് എനിക്ക് പാല് കാച്ച് വെച്ച് 10-25 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കാശിൻ്റെ അഹങ്കാരമാണ്. ഇത് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു പഴയ വാസനയിലാണ് കിടക്കുന്നത്. ഞാൻ ഒരു ആഡംബരം കാണിച്ച് കിടക്കുന്ന ഒരാളല്ല. ഒരു വില കൂടിയ ഡ്രസ്സ് പോലും ഞാൻ ഇടത്തില്ല. എൻ്റെ സഹോദരി കാണും വില കൂടിയ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് തന്നിരുന്നതല്ലാതെ ഞാൻ മേടിച്ചാൽ 150-200 രൂപയുടെ ടീഷർട്ടായാലും വേണ്ടി പോകത്തില്ല. എൻ്റെ പെണ്ണുമ്പിള്ളാരെ തന്നെ ഫുട്പാത്തിൽ നിന്നാണ് കിട്ടും. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ. അങ്ങനെയൊക്കെ നമ്മൾ ഇറക്കി പിടിച്ചിട്ടായി ജീവിച്ച് ഇവിടം വരെ എത്തിയത്. പിന്നെ പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് വീട് വെക്കാൻ വേണ്ടി എൻ്റെ ചിറ്റപ്പ സഹായിച്ചിട്ടുണ്ട്. ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പുള്ളിയായിട്ട് വഴക്കായി എന്നാണ് പറയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ 1 രൂപ സഹായിച്ചിട്ടില്ല, ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. കോട്ടയത്തുള്ള എൻ്റെ സഹോദരിയാണ് ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്നെ സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ സഹായിച്ചിട്ടുള്ളതും പിന്നെ ശാരീരികമായിട്ട് സഹായിച്ചത് എൻ്റെ ഒരു സഹോദരിയുണ്ട്, സഹോദരിയുടെ ഭർത്താവ് ശ്രീജിത്ത് എന്ന് പറയും. ഇവർ രണ്ടുപേരും എൻ്റെ ഈ വീട് പണിക്ക് എനിക്ക് വേണ്ടി സപ്പോർട്ടായാലും സഹായമായിട്ടും ചെയ്തിട്ടുള്ളൂ.
അന്നേരം പറയുന്നത് എൻ്റെ അച്ഛൻ അനിയനാണ് എനിക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിച്ചു തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ വഴക്കിട്ടുന്നത് അത് ഇങ്ങനെ രണ്ടു മൂന്ന് പേര് അമ്മയോട് പറഞ്ഞു ഇത് അവിടെ ഭയങ്കര ചർച്ച നടക്കും അമ്മയെ ഒരു സംശയം ഇനി ഞാൻ അമ്മ അറിയാതെ കാശ് വാങ്ങിക്കുമെന്നൊരു സംശയം അമ്മ വന്ന് എന്നോട് ചോദിച്ചു നമ്മുടെ അമ്മയെ അമ്മയ്ക്ക് അറിയാമാത്ത ബാധ്യതകളൊന്നും എനിക്കില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ നമ്മളല്ല മോൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ വിട്ടുകളാ എന്തെല്ലാം നമ്മൾ കേട്ടി ഇതും കേട്ട് വെക്കാന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് മോനെ നീ പ്രശാന്തനെ മോൻ്റെ കൊച്ചനെ അടിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറ അടിച്ചോ നീ മനസ്സിലായില്ല ആ അതിങ്ങനെ അവിടെ പറയുന്നത് മോന് പൈസ തന്ന് സഹായിച്ച് അത് തിരിച്ച് ചോദിച്ചപ്പം മോൻ കൈവച്ച് എന്ന് പറയും എൻ്റെ അരിച്ചം മരിച്ചു പോയത് ആ സ്ഥാനത്താണ് എൻ്റെ ചിറ്റപ്പനെ കാണുന്നത് അപ്പോൾ സ്വന്തം തന്തേ തല്ലി എന്നുള്ളൊരു പേര് കൂടെ ആയി അപ്പം ഞാൻ ആ ഓട്ടോ കണ്ടിരിക്കും മൂന്ന് പ്രാവശ്യം പോയി അന്നത്തെ ദിവസം ഞാൻ ഇത് പറ നിങ്ങൾ പറ ആരാ ഇത് ചെയ്തതെന്ന് പറ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറ അത് മോനെ അവിടുത്തെ ചർച്ചയാണ് അമ്പലത്തിൻ്റെ അടുത്ത് നിൻ്റെ ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ അത് ചർച്ചയിൽ ഞാൻ ഈ പദ നിന്നോട് പറഞ്ഞാൽ ഈ നാട്ടിൽ ഞാൻ ജീവിക്കണ്ടേന്ന് ചോദിച്ചു മൂന്ന് പ്രാവശ്യം പോയിട്ട് പുള്ളി ആളെ പറഞ്ഞില്ല പിന്നെ എന്താ പറയുന്നത് എനിക്ക് നിയന്ത്രണം വിട്ട് എൻ്റെ വീട്ടിൽ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് പോയി ആ ചായക്കടയിൽ ആൾ കൂടാൻ വേണ്ടി അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു അവിടെ ആളെല്ലാം കൂടി അവിടുത്തെ സ്ഥിരം വരാറുള്ളവരെല്ലാം വന്നതിന് ഇപ്പം ഞാനിപ്പോൾ തൊട്ടപ്പുറത്ത് തിരുവാതിര കളിക്കുന്നവരെ പിള്ളേരുണ്ട് അവിടെ ചെന്ന് ചെയ്യാൻ പറഞ്ഞാൽ മൈക്കും കൊണ്ടുതാ ഞാൻ രണ്ട് മിനിറ്റ് ഇപ്പം കൊണ്ടുതരാമെന്ന് അവർക്കും ഇത് എന്തിനാണെന്ന് സംഭവം എന്ന് അവർക്കും അറിയത്തില്ല അവരെനിക്ക് തന്നു ഞാനത് അവിടെ കൊണ്ട് ഓണാക്കി അന്നേരത്തെ എൻ്റെ മനോവിഷമം കൊണ്ട് എന്തോ വായി വന്നതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു ശരിയോ തെറ്റോ ഞാൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ ആയിരുന്നു പക്ഷേ എൻ്റെ അന്നേരത്തെ മാനസികാവസ്ഥ അതാണ് ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല മദ്യപിച്ച് പലരും ചോദിക്കുന്നുണ്ട് മദ്യപിച്ചിട്ടാണോ മദ്യപിക്കാൻ തോന്നുന്നില്ല ഞാൻ മദ്യപിക്കുന്ന ആളെയല്ല എനിക്ക് മനോരോഗമില്ല ശരിക്കുന്ന അവന് വട്ടാണ് എനിക്ക് മനോരോഗമൊന്നുമില്ല പിന്നെ മാനസിക വിഷമം കൊണ്ടു ഞാനത് ചെയ്തു പോയി ഇത് അനുകൂലിക്കുന്നവരുണ്ടാവും പ്രതികൂലിക്കുന്നവരുണ്ടാവും ഇത് വീഡിയോ എടുക്കുമെന്നോ ഫേസ്ബുക്കിലിടുമെന്നോ വൈറലാകുമെന്നോ ഒന്നും കരുതിയിട്ടല്ല ഞാനിത് ചെയ്തത് ഇത് വൈറലായിപ്പോയി എല്ലാവരും അറിഞ്ഞു ഇപ്പോഴും എല്ലാവരും പറഞ്ഞാൽ നീ സെലിബ്രിറ്റി ആയല്ലോ എനിക്ക് സെലിബ്രിറ്റി ഒന്നുമല്ല എനിക്കിപ്പോഴും ചമ്മലാണ് മറ്റുള്ളവരെ ഒന്ന് ഫേസ് ചെയ്യാൻ ഞാൻ ഇത്തരത്തോളമൊക്കെ ചീത്ത പറഞ്ഞത് മറ്റുള്ളവർ കേട്ടല്ലോ എന്നുള്ളൊരു ചമ്മൽ എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ എന്നെ ഈ പ്രകോപിപ്പിച്ചവർ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയി നിന്ന് പറഞ്ഞത് ലോകം മുഴുവൻ കേൾക്കുമെന്നൊന്നും ഞാൻ കരുതൊന്നുമില്ല അതിലൊന്നും ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് കരുതൊന്നുമില്ല ഇങ്ങനെ വൈറലായതൊന്നും ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് കരുതൊന്നുമില്ല ഇതാണ് നമ്മുടെ അവസ്ഥ ആ ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തതെന്ന് പറഞ്ഞില്ല പിറ്റേ ദിവസം എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് കരുനാപ്പിള്ള ഒരു പെങ്കൊച്ച എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ഒന്ന് കയറി നോക്കി ഡോണിനെ കൂട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി നോക്കിയപ്പം ഒരു സിനിമാ നടനാണെന്ന് തോന്നുന്നു പുള്ളി ഇത് കൂട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഇട്ട് രണ്ട് ഒരു മണിക്കൂറങ്ങാണ്ട് ആയിട്ടുള്ള 10,000 വ്യൂവേഴ്സും ഉണ്ട് 6,000 വ്യൂവേഴ്സ് ഉണ്ട് അപ്പോഴേ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇത് വൈറലാവും അല്ല അയാൾ കേസാവും ചിലപ്പോൾ നാളെ പോലീസ് വരും നീ അതൊന്നും കണ്ട് വിഷമിക്കരുത് എന്നല്ല ഞങ്ങൾ ഞാനും എൻ്റെ മക്കളോടോ അമ്മയോടോ പറഞ്ഞില്ലേ ഞാനും വൈഫും കൂടെ സംസാരിച്ചു പിറ്റേന്ന് ഞാൻ വൈഫിൻ്റെ അനിയത്തിയുടെ വാക്കുറപ്പരുത് അവിടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പോലീസ് വന്നിട്ട് ഇവിടുന്ന് വിളിക്കുന്നു സ്റ്റേഷന്മാരെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു അവരുടെയൊക്കെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല എന്നെ ആദ്യം കുറേ വഴക്ക് പറഞ്ഞു കാരണം ഞാൻ മദ്യപിച്ചിട്ടാണ് പറയുന്നതെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ല മദ്യപിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു അന്നേരം അവർക്കും മനസ്സിലായി ഏകദേശം എൻ്റെ മനോവിഷം എന്താണെന്ന് അവർക്കും മനസ്സിലായി എന്തായാലും അവർ കേസെടുത്ത് കേസെടുത്തു ഞാൻ അവിടെ കൊണ്ടുപോയ മൈക്ക് അവർ വേണമെന്ന് പറഞ്ഞു അത് അവർ സ്റ്റേഷനിലിരിക്കും ആ മൈക്ക് സ്റ്റേഷനിലിരിക്കും ഇന്നലെ ഞാൻ ചെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെറ്റിയടിച്ചു എനിക്ക് കോടതിയിൽ നിന്ന് അതിൻ്റെ പേപ്പർ വരുമ്പം അത് കൊണ്ടടയ്ക്കണം നാട്ടുകാർ ഈ പറയുന്ന പോലെ ആരും എൻ്റെ എനിക്ക് നേരിട്ടൊന്നിനും വരത്തില്ല പ്രതികരണം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആരും പറഞ്ഞില്ല ഏറ്റവും വലിയ എനിക്ക് വിഷമം ഉണ്ടായതും അതാണ് എൻ്റെ എന്നെക്കുറിച്ച് എനിക്ക് പല കഥകളും പറഞ്ഞിട്ടും എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അതിൽ 60% സുഹൃത്തുക്കളും ഇങ്ങനൊരു വാർത്ത കേട്ടിട്ട് വന്ന ചെയ്തോണ ഇങ്ങനൊരു സംഭവം ഉണ്ട് അത് സത്യമാണോ എന്ന് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടില്ല അന്നേരം നമ്മൾ പിന്നീട് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് ഞാനെല്ലാവരോടും അങ്ങനെയാണ് അവർ മറ്റുള്ള നേരെ വാ നേരെ പോകുന്നുള്ളതാണ് അവർ കേട്ട് അവരെന്നോട് ചോദിക്കാതെ മറ്റുള്ളവരോട് പറയുന്നു അവർ മറ്റുള്ളവരോട് പറയും അതെങ്ങനെ വ്യാപിച്ചു പോയി കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ എൻ്റെ ഇതിൽ ഇങ്ങനൊരു സംഭവമുണ്ട് ഇപ്പം അനങ്ങാൻ പോകണ്ട പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞത് വളരെ അപൂർവം കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ അല്ല നാട്ടുകാരും എൻ്റെ ഇരിക്കുക ഒന്നിനും പറയുന്ന പോലെ നേരിട്ട് വന്നിട്ട് സംസാരിക്കത്തില്ല എല്ലാവരും അപ്പുറത്ത് വന്നു അവിടെ എന്തായി ഇവിടെ എന്തായി എന്ന് ചോദിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ ഇങ്ങോട്ട് വരത്തില്ല എനിക്ക് ജോലി ഇന്നതെന്നൊന്നും പറയാനില്ല 5 രൂപ കിട്ടുന്ന ഏത് ആയാലും ഞാൻ മീൻ ഗൾഫിലായിരുന്നു കുറച്ച് നാൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയത് മിച്ചം ഉണ്ടായിരുന്ന 3-3.5 ലക്ഷം രൂപ കൊടുക്കും ഞാൻ നാട്ടിൽ ബിസിനസ് തുടങ്ങി ഞാൻ മീൻ കച്ചവടത്തിലാണ് തുടങ്ങുന്നത് അത് ഒരു വസ്തുവിൽ തന്നെ മീന ചിക്കന എല്ലാം കൂടിയിട്ട് തുടങ്ങിയതാണ് ആ വസ്തു 7 മാസമായപ്പോൾ എൻ്റെ ഉടയവൻ വീറ്റ് അപ്പം ഈ വീട് തന്നെയായിരിക്കും കാരണം എൻ്റെ കണക്കൂട്ടലതാണ് കാരണം
എന്നെ പോലെ തറ പറ്റി കിടന്ന ഒരു വ്യക്തി തീരെ താഴെ കിടന്നിട്ട് ഒരു കാലത്ത് തീരെ നിവർത്തികളിൽ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇത്ര പെട്ടെന്ന് ഒരു വീട് വെച്ചു, അത് ഈ പൈസ ഇവിടുന്നാണ്. ഇതൊക്കെയാണ് അവരുടെ ജിജ്ഞാസ. എനിക്ക് ഇനി ടി എം പിയിലെ തമിഴ്നാട് മെർച്ചൻറ്റ് ബാങ്കിൽ 15 ലക്ഷം രൂപയുടെ ലോണുണ്ട്. കാനറ ബാങ്കിൽ വീട്ടുകാരുടെ 3.5 ലക്ഷം രൂപയുടെ സ്വർണ്ണവരിപ്പുണ്ട്. ഇതൊന്നും ഇനി ഇവരാരും എടുത്തരുതില്ല. ഞാൻ അധ്വാനിച്ചിട്ട് വേണം എടുക്കാൻ. എൻ്റെ കയ്യിലുള്ളതും ലോണെടുത്തിട്ടുമാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഇനി ബാക്കി ഈ ലോണും ബാധ്യതകളും തീർക്കണം, ഞാൻ തന്നെ കഷ്ടപ്പെടണം. അതിന് ഈ പറയുന്നവരാരും പറ്റത്തില്ല സഹായിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേണം ഇതെല്ലാം തീർക്കാൻ.